എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മുമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതാ കണ്ടില്ലേ, ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ഷേക്കാണ് നമ്മൾ ഇന്നിവിടെ പരീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെയും ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് സുലഭമായി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും, നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണിത്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതാ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഈ ഉൾഭാഗം, നമ്മുടെ കരിക്കൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും, നല്ല സോഫ്റ്റാണ്. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചിരണ്ടിയെടുത്താൽ തന്നെ നമുക്കത് മുഴുവനായിട്ടും എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ ഇതൊരുപാട് നല്ലതാണ്. മാത്രമല്ല വൈറ്റമിൻ സി ഇതിനകത്ത് ഒരുപാടുണ്ട്. പിന്നെ ഇത് ഈ ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. കാരണം ഇതിൻ്റെ അകത്ത് സീറോ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു സാധനം കൂടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോളും ഇതിൻ്റെ അകത്ത് തീരെ കുറവാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇതിൽ ധാരാളം ഫൈബറുണ്ട്. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും ഒക്കെ തന്നെ ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. ഇനി നമുക്കിതെങ്ങനെ ഷേക്ക് ആക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മുഴുവൻ ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം മധുരത്തിനായിട്ട്. കൂട്ടത്തിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത 1/2 ലിറ്റർ പാലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഫ്രീസറിൽ വെച്ച് ഞാനിത് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഷേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് എടുത്തിരിക്കുന്ന പാലാണിത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 2 ടേബിൾ സ്പൂണോളം വാനില ഐസ്ക്രീമാണ്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഐസ്ക്രീം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. വീട്ടിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ അത് ഒരു 3-4 ഡ്രോപ്പ് എസെൻസ് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ടൈപ്പ് കപ്പിലെ ഐസ്ക്രീമില്ലേ, ആ ചെറിയൊരു കപ്പ് ഐസ്ക്രീം ആണെങ്കിലും മതി. ഇനി ഇത് നമുക്ക് ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. നല്ലതുപോലെ ഒരു 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. ഈ ഡ്രാഗൺ ഫ്രൂട്ടിലുള്ള ഈ കറുത്ത തരികളുണ്ടല്ലോ, അതൊന്നും അധികം അങ്ങ് അരഞ്ഞു പോകണ്ട. ആ തരികളൊക്കെ കുറച്ച് കിടക്കുന്ന കാണാനും ഒരു ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് ഏകദേശം ഒരു 3 ഗ്ലാസോളം ഷേക്ക് ഉണ്ടാവും കേട്ടോ. 1/2 ലിറ്റർ പാല് കൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയ ഒരു 3 ഗ്ലാസോളം ഷേക്ക് നമുക്കിത് കിട്ടും. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും വളരെ നല്ലൊരു ഷേക്കാണ് ഇത്. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു വെറൈറ്റിയുമാവും, അതോടൊപ്പം തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാ കുറച്ച് റെഡ് ചെറീസ് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ച് ഗാർണിഷ് ചെയ്തേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സോ എന്തുകൊണ്ടും ഇത് ഗാർണിഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പിസ്തയാണ് ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.